ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വൈറ്റമിൻ സി, വൈറ്റമിൻ സി എവിടെ നോക്കിയാലും വൈറ്റമിൻ സി. അപ്പോൾ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും വൈറ്റമിൻ സിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വൈറ്റമിൻ സി സിറം അല്ലെങ്കിൽ വൈറ്റമിൻ സി കാരണം നമുക്ക് എന്തൊക്കെയാണ് ബെനഫിറ്റ്സ് കിട്ടുന്നത് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ട്രീറ്റ് ചെയ്യും, മെലസ്മ പോലത്തെ കാര്യങ്ങൾ, ഇനിയിപ്പോൾ നോർമൽ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും റെഡ്യൂസ് ചെയ്യാനും, റിങ്കിൾസും ഫൈൻ ലൈൻസും ബ്ലെമിഷസും സ്കാസും സ്പോട്ടും സൺസ്പോട്ട് സൺ ബേൺ, സണ്ണിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രോബ്ലംസ്, ഫോട്ടോ ഏജിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സി. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ സി യൂസ് ചെയ്താൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റർ ആക്കുക മാത്രമല്ല, നല്ലൊരു ഗ്ലോയിങ് ആൻഡ് യങ് ലുക്കിംഗ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ സി ബിഗിനേഴ്സ് ആണ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര കോൺസെൻട്രേഷൻ ലെവൽ പെർസെൻറ്റേജ് വൈസ് അവരെടുക്കണം നോക്കുകയാണെങ്കിൽ, ഒരു 10% ഒക്കെ ബിഗിനർ ഫ്രണ്ട്ലി ആണ്, നിങ്ങൾ പേടിക്കണം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വൈറ്റമിൻ സി ചൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്കിൻ കണ്ടീഷൻ ആൻഡ് കൺസേൺ അനുസരിച്ചിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി. അതായത് നിങ്ങളുടെ സ്കിന്നിൽ സ്കാസ് ഉണ്ട്, പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഡാർക്ക്നെസ് ഉണ്ട്. സോ എന്താ പറയുക, നമ്മുടെ സ്കിൻ കണ്ടീഷൻ അറിയാമല്ലോ. എൻ്റെ സ്കിന്നിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറുതായിട്ട് അണീവനായിട്ടുള്ള സ്കിൻ ടോണൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ട ഒരു സിറം എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ്. സോ ഈവൻ ടോണിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സി. അപ്പോൾ ഈ ഒരു ഡാർക്ക് സ്പോട്ട് കണ്ടിട്ട് വൈറ്റമിൻ സി കൂടിയ തീരുമെന്നൊന്നും ഞാൻ എന്താ പറയുക ഒരു തീരുമാനം എടുക്കുന്നില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ റീസെൻ്റ് ആയിട്ട് ഞാൻ റെറ്റിനോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ പല സ്റ്റേജസിലൂടെയാണ് നമ്മുടെ സ്കിന്ന് പോകുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം ഈ ഒരു ഡാർക്ക് സ്പോട്ടൊക്കെ വന്നിട്ടുള്ളത്. ഓൾറെഡി പിമ്പിൾസ് ആയിരുന്നു, ആക്നീസ് ആയിരുന്നു, അതിനുശേഷം സ്പോട്ടൊക്കെ മാറി മാറി ആക്നീസ് ഒക്കെ നന്നായിട്ട് ക്യൂർ ആയി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഈവൻ ടോണിലേക്ക് ചേഞ്ച് ചെയ്യും, അതിനുശേഷമാണ് റെറ്റിനോളിൻ്റെ എക്സാക്റ്റ് ബെനഫിറ്റ് എൻ്റെ സ്കിന്നിൽ കണ്ടുവരുന്നത്. അപ്പോൾ എനിക്കിപ്പം വൈറ്റമിൻ സി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലി ഒന്നാമത്തെ കാര്യം റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ വൈറ്റമിൻ സി എനിക്ക് അതിൻ്റെ കൂടെ തന്നെ ചേർക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ വൈറ്റമിൻ സി കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. നല്ലൊരു ഗ്ലോ തരാനും പിഗ്മെൻറ്റേഷനും ഡാർക്ക്നെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി വൈറ്റമിൻ സി നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ വൈറ്റമിൻ സി നമ്മൾ യൂസ് ചെയ്യും, ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യരുതെന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ റെറ്റിനോളും നമ്മൾ അതായത് മിക്സപ്പ് ഒന്നും ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല. ഗ്ലൈക്കോളിക്ക് മാത്രമല്ല സാലിസിലിക് ആസിഡും ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു കാരണവശാലും നമ്മൾ ക്ലെൻസ് ഒക്കെ ചെയ്തിട്ടാണ് സിറം യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെറ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് എപ്പോഴും ഡ്രൈ ഫേസിൽ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, വൈറ്റമിൻ സി സിറം യൂസ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഓവറോൾ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടില്ല കേട്ടോ. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ AMPM റുട്ടീനിൽ യൂസ് ചെയ്യുക. അതായത് തുടരെ തുടരെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു കൗണ്ടിനെക്കാട്ടിലും എമൗണ്ട് എക്സീഡ് ചെയ്യണം എന്നില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം ക്വാണ്ടിറ്റി നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്യുക. അതായത് നമുക്ക് നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് മാത്രം നമ്മൾ എടുക്കുക. പിന്നെ AMPM റുട്ടീൻ എന്ന് വെച്ചാൽ ആ ഒരു റുട്ടീനിൽ മാത്രം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പെട്ടെന്ന് ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് വെച്ചിട്ട് കൂടെ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന മണ്ടത്തരം നിങ്ങൾ കാണിക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് വൈറ്റമിൻ സീനെ കുറിച്ചിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഡെയിലി റുട്ടീനിൽ യൂസ് ചെയ്യുമ്പോൾ ഇനി നിങ്ങളുടെ ഫേസിൽ ഭയങ്കരമായ ആക്നീസ് അല്ലെങ്കിൽ പിമ്പിൾസിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ വൈറ്റമിൻ സി സിറം അത്യാവശ്യം നല്ല കോൺസെൻട്രേഷൻ ഓഫ് ലെവലിൽ നമ്മുടെ ഫേസിലെ ബ്രൈറ്റ്നസ് മാത്രം ഉദ്ദേശമുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ ഒരു പിമ്പിൾസ് പോകാൻ വേണ്ടിയുള്ള കാര്യം ചെയ്തിട്ട് വേണം വൈറ്റമിൻ സി എടുക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഇന്ന് അപ്ലൈ ചെയ്തിട്ട് മേ ബി ചിലപ്പം ചില സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമുക്ക് നാളെ തന്നെ ആ ഒരു ബെനിഫിറ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല. സോ സ്കിൻ കെയർ എന്നൊക്കെ പറയുന്ന സംഭവം ഒരു അറൗണ്ട് ഒരു 3 മന്ത്സ് എങ്കിലും എടുക്കും നമ്മുടെ സ്കിന്നുമായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് അതിൻ്റെ ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് വിസിബിളായി കിട്ടാൻ വേണ്ടി. പിന്നെ ചില സിറംസ് ഉണ്ട് കേട്ടോ, ഞാൻ പറയുന്നില്ല, ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് പിലിഗ്രിമിൻ്റെ ഗ്ലോ സിറം, അതിൽ വൈറ്റമിൻ സി വന്നിട്ട് 10% ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് 5 ദിവസം കൊണ്ടും ഡാർക്ക്നെസ് ഒരു 3 ദിവസം കൊണ്ടിട്ടൊക്കെ ക്യൂർ ചെയ്യും. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇവർ പറഞ്ഞിട്ടുള്ള കാര്യം ക്ലെയിം ചെയ്തിട്ടുള്ളത് ശരിയാണ് കേട്ടോ. ജസ്റ്റ് സ്പോട്ട് 3 ഡേയ്സ് കൊണ്ടിട്ടും ഈവൻ ടോണിലേക്ക് നമ്മുടെ സ്കിൻ ടോൺ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്ലോയിങ് ആൻഡ് ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു സ്കിന്ന് ജസ്റ്റ് 5 ഡേയ്സ് കൊണ്ടിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു സിറത്തിൽ 5% നിയാസിനമൈഡ് കൂടെ ഉണ്ട്. നിയാസിനമൈഡ് എന്ന് പറയുന്നതും ഒരു ബ്രൈറ്റനിങ് ഏജൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് എപ്പോഴും ഒരു 10% വൈറ്റമിൻ സി കോൺസെൻട്രേഷൻ ലെവൽ നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമേ പോയി ഒരുപാട് കോൺസെൻട്രേഷൻ ലെവലുള്ള പ്രൊഡക്ട്സ് ഒന്നും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യരുത്. അപ്പോൾ വൈറ്റമിൻ സി ആണെങ്കിലും എന്ത് പ്രൊഡക്ട്സ് ആണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ ഓരോ ദിവസം അപ്ലൈ ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകാതെ ഫസ്റ്റ് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇൻ കേസ്
നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണെങ്കിൽ മേ ബി നമ്മൾ അത് രണ്ട് തവണയാക്കാം, മൂന്ന് തവണയാക്കാം, അങ്ങനെ ഗ്രാജുവലി കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ഇനി അടുത്തൊരു സിറപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി 10% ആണ് കെമിസ്റ്റ് അപ്ലൈഡ്. ഇതിൽ 2% ഗ്ലൂക്കോസമൈൻ ആൻഡ് സെറാമൈഡ് ഇൻക്ലൂഡ് ആണ്. ഇതും ബ്രൈറ്റനിങ് ഫേസ് സിറമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫേസ് സിറംസ് ആണ്. നിങ്ങൾക്ക് വ്യൂ പ്രൊഡക്റ്റിൽ ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇനിയിപ്പോൾ മിനിമലിസ്റ്റിൻ്റെത് ബ്രൈറ്റ്നസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇലുമിനേറ്റ് ചെയ്യുന്നുണ്ട്, വൈറ്റമിൻ സി 10% ആണ്. ഇതും നമുക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. ഇതിപ്പോൾ ഞാൻ കുറേ നാളായി യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത് കേട്ടോ. ആകപ്പാടെ പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്, അതെന്നോട് ക്ഷമിക്കുക. പിന്നെ നമ്മുടെ സ്കിൻ ലവിൻ്റെ, അതായത് ഇതിൽ വന്നിട്ടുള്ളത് ഡാർക്ക് സ്പോട്ടൊക്കെ റിഡ്യൂസ് ചെയ്യും, ആസ് യൂഷൽ ബ്രൈറ്റനിങ് പ്രൊവൈഡ് ചെയ്യും. 5% നിയാസിനമൈഡും വൈറ്റമിൻ സി ഇൻക്ലൂഡ് ആണ് കേട്ടോ. വൈറ്റമിൻ സിയുടെ പെർസെൻറ്റേജ് വൈസ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടില്ല. പിന്നുള്ളത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്, വൈറ്റമിൻ സി 20% ആണ് കോംപ്ലക്സ് സി പ്ലസ് ഇലുമിൻ സ്കിൻ ബ്രൈറ്റനിങ് സെറം. അപ്പോൾ ഈ ഒരു സെറത്തിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 1650 രൂപയാണ്, നമ്മുടെ എക്ലറ്റ് സുപ്പീരിയറിൻ്റെ ആണ് കേട്ടോ. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്, നല്ല രീതിക്ക് തന്നെ നമുക്ക് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, നോൺ സ്റ്റിക്കി ആണ് കേട്ടോ. നല്ലൊരു ഇൻസ്റ്റൻറ്റ് കൂളിംഗ് ആൻഡ് അടിപൊളിയായിട്ടുള്ളൊരു സ്മെല്ലൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ക്യുക്കായിട്ട് തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, നല്ലൊരു റിഫ്രഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിൻ ടോൺ ഈവൻ ടോണിലേക്ക് ചേഞ്ച് ചെയ്യാൻ കാരണം, അതായത് വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിൻ്റെ ടേൺ ഓവർ ബൂസ്റ്റ് ചെയ്യും, അതോടൊപ്പം തന്നെ റിന്യൂവലും കാര്യങ്ങളൊക്കെ നടത്തും, പിന്നെ ഈവൻ ടോണിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ഒരു കാരണമാണ്. നല്ല ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ടാനിങ് ഒക്കെ പോകുമെന്ന് ഉള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. യെസ്, ടാനിങ് ഒക്കെ പോകും കേട്ടോ. വൈറ്റമിൻ സി യൂസ് ചെയ്താൽ ടാനിങ് ഒക്കെ നല്ല രീതിക്ക് കുറയും. അപ്പോൾ ടാനിങ് കുറയും, പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും സൺസ്ക്രീനും കൂടെ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് സംഭവം യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും നമ്മുടെ സ്കിൻ കെയർ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് സ്കിപ്പ് ചെയ്ത് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, മെലസ്മ, പിന്നെ നമ്മൾ പറഞ്ഞല്ലോ കുറേയധികം ഡൾ ആയിട്ടുള്ള സ്കിന്നും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മൾ വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ്ലി, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു റുട്ടീൻ ഫോളോ അപ്പ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ട ആ ഒരു ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിൽ വിസിബിളായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള നല്ല വൈറ്റമിൻ സി സിറംസ് ആണ്, ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിറംസ് ആണ് കേട്ടോ. ഇത് മാത്രം 20% ആണ്. പക്ഷേ ഞാൻ യൂസ് ചെയ്തപ്പോൾ ഓൾറെഡി ഞാൻ സ്കിൻ കെയർ റുട്ടീൻസും കാര്യങ്ങളൊക്കെ കുറച്ചധികം നാളായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ സ്കിന്ന് ബിഗിനർ എന്ന് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് ഒരു 20% കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എനിക്ക് ആപ്റ്റ് ആണ് കേട്ടോ. പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ 5%, 10% ഒക്കെ ചൂസ് ചെയ്താൽ മതി. നോർമലി വൈറ്റമിൻ സി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട്, നമുക്ക് തന്നെ എന്താ പറയുക, എൻ്റെ സ്കിൻ ഓക്കെ ആണ്, എനിക്ക് ക്യൂറായി, എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കം ഡൗൺ ഒക്കെ ആയെന്ന് നമുക്കൊരു ഫീൽ വരുമല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു 16 വീക്കെങ്കിലും ആവുമ്പോഴേ ഉള്ളൂ നമുക്ക് എക്സാക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് പോകാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ വൈറ്റമിൻ സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ. ഓൾറെഡി വൈറ്റമിൻ സി എന്ന് പറയുന്നത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ, അതായത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഈവൻ ടോൺ, അണീവൻ ആയിട്ടുള്ള ടോൺ, അതായത് ഡിസ്കളറേഷനൊക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഗ്ലോയിങ് ആക്കാനും ഒന്ന് യൂത്ത്ഫുള്ളൊക്കെ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ കോളജൻ പ്രൊഡക്ഷനൊക്കെ ബൂസ്റ്റ് ചെയ്യും കേട്ടോ. അതുകൊണ്ടിട്ടാണ് സെൽസിൻ്റെ ടേൺ ഓവറൊക്കെ നല്ല രീതിക്ക് നടക്കുക. അപ്പോൾ ഒന്ന് റിങ്കിൾസും ഫൈൻ ലൈൻസും ബ്ലെമിഷേഴ്സ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ആയി കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയുള്ളൂ വൈറ്റമിൻ സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ. ഇനി മറ്റൊരു എന്താ പറയുക, ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റാ.